അതായത് മനസ്സിന്റെ പൊതുവിൽ പൊതുവിലുള്ള സ്വഭാവം സ്ത്രൈണമാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനോടൊപ്പം അങ്ങനെ അല്ലെങ്കിൽ പുരുഷത്വമുള്ള മനസ്സ് അല്ലെങ്കിൽ സ്ത്രീത്വമുള്ള മനസ്സ് എന്നിങ്ങനെ മനസ്സുകളെ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒപ്പം ഈ സ്വഭാവം കൂടാതെ നിഷ്പക്ഷം എന്ന് പറയാവുന്ന ഒരു ന്യൂട്രൽ ആയ ഒരു മനസ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കാൻ സാധിക്കും. മനസ്സ് ബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാപഞ്ചിക വസ്തു ആയതുകൊണ്ട് അനുഭവത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രൈണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ സ്ത്രൈണമെന്ന് പറയുമ്പോൾ ലൈംഗികമായ സ്ത്രൈണതയും പുരുഷത്വവും കണ്ട് ശീലിച്ച മനസ്സുകൾക്ക് അല്ലെങ്കിൽ അറിഞ്ഞ് ശീലിച്ച മനസ്സുകൾക്ക് ഇതൊക്കെ ഒരു അബദ്ധമായ കാര്യങ്ങളായിട്ട് തോന്നും. അവർ മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ച് സ്ത്രൈണത പുരുഷത്വം എന്നൊക്കെ പറയുന്നത് ലൈംഗികാവസ്ഥയിൽ തന്നെ അങ്ങനെ രണ്ട് വേർതിരിവായിട്ട് വരുന്നത് പ്രപഞ്ചത്തിൽ സമഗ്രമായി വന്നിരിക്കുന്ന സൂക്ഷ്മഭാവത്തിൻ്റെ ഏറ്റവും സ്ഥൂലമായ ബഹസ്ഫുരണമായിട്ടാണ്. സ്ഥൂലമായിട്ട് കാണുന്ന ഇതിൻ്റെ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഗാധമായിരിക്കുന്ന ഒരു തത്വമാണ് സ്ത്രൈണതയും പുരുഷത്വം എന്ന് പറയുന്നത്. അതിൽ ഈ ലിംഗഭേദം എന്ന് പറയുന്ന കാര്യം അതിനകത്ത് ഒന്ന് മാത്രമാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. ഇപ്പൊ ബൈ ചോദിച്ചത് മനസ്സ് സ്ത്രൈണമാണോ എന്നുള്ളതാണ്. മനസ്സ് അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ചർച്ചകളിൽ കൂടി നാം മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സ് അനുഭവത്തിന് വേണ്ടിയുള്ളതാണ്, അനുഭവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അനുഭവം എന്ന് പറയുന്നത് സ്ത്രൈണതയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും നമുക്കറിയാം. അപ്പോൾ ആ സമവാക്യം വെച്ച് നോക്കുമ്പോൾ മനസ്സ് സ്ത്രൈണമാണ് അടിസ്ഥാനപരമായിട്ട് എന്ന് പറയാം. എന്തുകൊണ്ട്? ബോധം എന്ന് പറയുന്നത് പുരുഷത്വമാണ് എന്നുള്ളതാണ്. കൗവീനവന്ത കരുഭാഗ്യവന്ത എന്നൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബോധവാനെ സംബന്ധിക്കുന്ന പുരുഷത്വത്തെ സംബന്ധിക്കുന്നതാണ്. സ്ത്രൈണത എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെപ്പോലെ ഋതുക്കൾ നിറഞ്ഞതാണ്. ഋതുക്കൾ നിറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമാണ്, ഒന്നല്ലെങ്കിൽ വേറൊന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരതയില്ലാത്തതാണ്, പ്രകൃതിയെപ്പോലെയാണ്. പക്ഷെ പ്രകൃതി മനോഹരം ആയിരിക്കുന്ന ഒരു ആനന്ദദായിനിയായിട്ടുള്ളതാണ്. അനുഭവം മുഴുവൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ സ്ത്രൈണത എന്ന് പറയുന്നത് ചഞ്ചലമായിരിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിക്കുന്നതായിട്ടാണ് പറയുന്നത്. അല്ലാതെ അത് ലൈംഗികമായി നോക്കുമ്പോൾ ഒരു സ്ത്രീയിൽ ആ ചാഞ്ചല്യം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസ്ഥ. സ്ത്രൈണതയുടെ പല ലക്ഷണങ്ങളും ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കണം എന്നില്ല. സ്ത്രൈണതയുടെ ശാരീരികമായ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കുന്നത്, ബാക്കി പല കാര്യങ്ങളും അവിടെ സാന്നിധ്യമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് അത് വച്ചുകൊണ്ട് വേണം ഈ വേർതിരിവ് നടത്താൻ, അല്ലാതെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മനസ്സ് സ്ത്രൈണമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന കാര്യവുമായിട്ട് തിരിഞ്ഞ് അനുഭവത്തിൻ്റെതായ താല്പര്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ ബോധവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബുദ്ധിയും മറ്റും. ബോധത്തിലോട്ടാണ് അതിൻ്റെ ആഭിമുഖ്യം. അത് പുരുഷത്വവുമായി ചേർന്ന് നിൽക്കുന്നു. ഒരു ആനന്ദമൂർച്ചയിൽ തന്നെ പൗരുഷം ആ ആനന്ദമൂർച്ചയിൽ നിന്ന് പിന്തിരിഞ്ഞ് ബോധവാനാകുന്ന അവസ്ഥയിലേക്ക് തിരിച്ച് കൺസർവേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പ്രകൃതിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സ്ത്രൈണമായിരിക്കുന്ന അനുഭവങ്ങളിൽ
അനുഭവങ്ങളിൽ കൂടി കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിന് താല്പര്യത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം അനുഭവം സ്ത്രൈണതയാണ് എന്ന് മനസ്സിലാക്കാം. നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒരു പാട്ട് കേൾക്കുന്നത്, ഒരാഹാരം കഴിച്ച് രുചികരമായിട്ട് തോന്നുന്നത്, ഇങ്ങനെ എല്ലാ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മളിലുള്ള സ്ത്രൈണത കൊണ്ടാണ്. നമ്മൾ സ്ത്രൈണതയില്ലെങ്കിൽ നമ്മളൊരു പരുക്കനായിരിക്കുന്ന അവസ്ഥയായിരിക്കും. ആഹാരം ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നല്ലൊരു തമാശ പറഞ്ഞാൽ ചിരിക്കില്ല, ഒരു പാട്ട് കേട്ടാൽ ആസ്വദിക്കില്ല, ഇങ്ങനെ ഒരു മൊറോസായിട്ടുള്ള ഒരു ഗൗരവം മാത്രമുള്ള ഒരു രീതിയിൽ ഒരു ജന്തുവായിട്ട് ജീവിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പം മനസ്സ് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രൈണമായിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അനുഭവിക്കാൻ വേണ്ടിയാണ് മനസ്സുണ്ടായിരിക്കുന്നത്. മനസ്സ് എന്ന് ചോദിച്ചാൽ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. മനസ്സ് ഇസ് ഈക്വൽ ടു പ്രകൃതി, ഇസ് ഈക്വൽ ടു സ്ത്രൈണം, സ്ത്രൈണത എന്ന് നമുക്ക് ഒരു സമവാക്യം ഇവിടെ ഉണ്ടാവും. രണ്ടാമത്തെ പേജിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ സ്ത്രൈണമായിരുന്ന മനസ്സുകളും പുരുഷത്വം കൊണ്ടുള്ള മനസ്സുകളും എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാനത് വീണ്ടും പറയുന്നു. ശാരീരികമായിട്ട് സ്ത്രീ ആയിരിക്കുന്നതിലും ശാരീരികമായിട്ട് പുരുഷനായിരിക്കുന്നതിലും പോലും പുരുഷത്വവും സ്ത്രീത്വവും ഒന്നും പൂർണ്ണമായും പ്രകാശിക്കുന്നില്ല. അത് പല അനുഭവത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലെ രണ്ട് സ്വഭാവങ്ങളാണെന്ന് മാത്രമേ അതിനെ എടുക്കാവൂ. നിർഭാഗ്യവശാൽ ആ പേര് തന്നെ ശാരീരികമായിരിക്കുന്ന അവസ്ഥകൾക്കും കൂടെ വന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാകുന്നത്. ചില രാജ്യങ്ങളിലെ തലസ്ഥാനത്തിനും അതേ പേര് തന്നെ വരാറുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറയാൻ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു രാജ്യത്തിൻ്റെ രാജ്യമായിട്ടാണോ ആ പേര് ഉപയോഗിക്കുന്നത്, അതോ ആ തലസ്ഥാനമായിട്ടാണോ പേര് ഉപയോഗിക്കുന്നത് എന്ന് സ്പെസിഫിക്കായിട്ട് പറയേണ്ട സാഹചര്യം വരും. എന്ന് പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷനാണ് ഈ സ്ത്രൈണത പുരുഷത്വം എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്കും കൂടെ അതേ പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു പേരിട്ട് നോക്കിയാൽ ഈ പ്രശ്നം തീരും. അല്ലെങ്കിൽ ശാരീരികമായിട്ടിരിക്കുന്ന സാധാരണയായി ഉപയോഗിക്കുന്ന ഈ സംജ്ഞകളെ നമ്മൾ ഈ ആനന്ദ ചിത്ഭാവങ്ങളെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കണം. അങ്ങനെ ഉപയോഗിക്കാതിരുന്ന ഇത് മനസ്സിലാവില്ല എന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 88 മുതൽ തന്നെ ഇത് ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നതിന് കാരണം. അത് പലരും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു വെച്ചാൽ, സത്യാന്വേഷിയായിരിക്കുന്നവന് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിൽ ബൈജി ചോദിച്ച ഒരു വ്യക്തി പുരുഷൻ്റെ മാനസികാവസ്ഥ സ്ത്രീയുടെ ഇതിൻ്റെ അനുവാദം കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും സ്ത്രീണമായിരിക്കുന്നതിന് മാനസികാവസ്ഥ ഉണ്ടാകണമെന്നില്ല. സ്ത്രീണമായിരിക്കുന്ന സ്ത്രീണത മാനസികാവസ്ഥയിൽ മേൽക്കോയ്മ സ്വീകരിച്ചിരിക്കുന്നു. വേറൊരാളുടെ കാര്യത്തിൽ പുരുഷത്വം മാനസികാവസ്ഥയിൽ മേൽക്കോയ്മ സ്വീകരിച്ചിരിക്കുന്നു. ഇതേ പറയാനൊക്കുള്ളൂ. അതായത് ഒരിക്കലും ഇത് പൂർണ്ണമായൊരു സ്ത്രീണാവസ്ഥയും ഉണ്ടാകുന്നില്ല, പിന്നെ പുരുഷത്വ അവസ്ഥയും ഉണ്ടാകുന്നില്ല. ഇവയുടെ യോഗം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളത്. ഇവയുടെ അപൂർവമായിരിക്കുന്ന യോഗത്തിലാണ് ഒരു പൂർണ്ണനായ സ്ത്രീയും ഒരു പൂർണ്ണനായ പുരുഷനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പുരുഷത്വത്തിന് ആവശ്യമായ എല്ലാ എലിമെൻറ്റുകളും സ്ത്രൈണമായിരിക്കുന്നതിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. സ്ത്രൈണമായിരിക്കുന്നതിന് ആവശ്യമായ എല്ലാ എലിമെൻറ്റും പുരുഷത്വത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ പരസ്പരം കടം കൊടുത്തുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് അത് പോകുന്നത് കൊണ്ട് വളരെ പൂർണ്ണതയിലെത്തിയ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ നമുക്ക് ഒരു യോഗിയിൽ കാണാൻ പറ്റും. അദ്ദേഹം പൂർണ്ണനായ സ്ത്രീയുമായിരിക്കും. പൂർണ്ണ ഇവിടെ ഞാൻ യോഗി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ യോഗ ചെയ്ത് കൈയും കാലും നീട്ടി വളച്ചു കുറുക്കി എടുക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാവം കൊണ്ട് സായുജ്യം പ്രാപിച്ച, സമഷ്ടിയുമായിട്ട് സായുജ്യം പ്രാപിച്ച, യൂണിയനിലുള്ള, അതായത് യോഗം പ്രാപിച്ച ആൾക്കാരെ കുറിച്ചാണ്. അല്ലാതെ ഒരിക്കലും അഭ്യാസ യോഗികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എത്താൻ സാധിക്കുമായിരിക്കും, അത് വ്യത്യസ്തമായ കാര്യം. അവരുടെ ലക്ഷ്യം ഇതായിത്തീരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസമാണ് അതിനകത്തുള്ളത്. അത് ആനുപാതികമായിട്ട് അത് സ്ത്രീണതയാണോ പുരുഷത്വമാണോ എന്നുള്ളത് കാണാൻ പറ്റുകയുള്ളു. അല്ലാതെ പൂർണ്ണമായും പുരുഷത്വം ഉള്ളൊരു മനസ്സും സ്ത്രീണതയുള്ള മനസ്സും ഇല്ല. പക്ഷെ കണ്ടുവരുമ്പോൾ അതിൽ പ്രകടമായി നിൽക്കുന്ന ഭാവം, ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരെ ചോദിച്ചാൽ പറഞ്ഞുതരും
ആനന്ദ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിത്ത സ്വഭാവം, വാദ സ്വഭാവം, പിത്തപ്രകൃതി, വാദപ്രകൃതി, കവപ്രകൃതി, ഇങ്ങനെ മൂന്ന് പ്രകൃതികളുണ്ട്. ഇത് മൂന്ന് സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം മാത്രമേ ശരീരത്തിലുള്ളൂ എന്ന് അർത്ഥമില്ല. ചില കവപ്രകൃതി ആയിരിക്കുന്നവരിൽ മറ്റു രണ്ടെണ്ണവും വളരെ ചെറിയ തോതിലായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഒന്നിനേറ്റക്കുറച്ചിലുണ്ടാകുന്നത് കൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആമുഖമായി ഇതിൽ പറയാനുള്ളത്. ഞാൻ സത്യത്തിൽ ന്യൂട്രൽ എന്ന് ഉദ്ദേശിച്ചത് ഒരു നിർഗുണാവസ്ഥയാണ് ഉദ്ദേശിച്ചത്. അതായത് സ്ത്രീത്വവും ഇല്ലാത്ത പുരുഷത്വവും ഇല്ലാത്ത ഒരു മനസ്സ് മനസ്സ് എന്ന രീതിയിൽ അങ്ങനെ സാധ്യമാണോ? ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ന്യൂട്രലായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് യോഗിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പുരുഷത്വത്തിൻ്റെ പൂർണിമ എവിടെ ഉണ്ടാകുന്നു, സ്ത്രീത്വത്തിൻ്റെ പൂർണിമ എവിടെ ഉണ്ടാകുന്നു. സ്ത്രീത്വത്തിൻ്റെ പൂർണിമ ഒരു ജ്ഞാനിയിൽ അല്ലെ ബുദ്ധനിൽ, യോഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ആ രണ്ട് പേരുടെ രണ്ട് ഡെഫിനിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുടെ ഒരു യൂണിയൻ വരുന്നത് കൊണ്ടാണ് ഞാനത് യോഗം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചത്. അല്ലാതെ യോഗ ശാസ്ത്രത്തെ സംബന്ധിക്കുന്നതല്ല. ആ വാക്ക് മാറ്റിയിട്ട് നമുക്ക് ജ്ഞാനിയെന്നോ ബുദ്ധനെന്നോ ഒക്കെ എടുക്കാം, അതിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ജ്ഞാനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൽ സ്ത്രീത്വത്തിൻ്റെ പൂർണിമ വരുന്നത് കൊണ്ടാണ് കരുണ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിലുള്ള സ്ത്രീത്വത്തിൻ്റെ പൂർണിമ കൊണ്ടാണ് അദ്ദേഹത്തിന് സകല ചരാചരങ്ങളോടും മാതൃസഹജമായിരിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത്. അത് മനുഷ്യരോട് മാത്രമല്ല, തൻ്റെ തന്നെ ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ശിഷ്യന്മാരോട് മാത്രമല്ല, സകല ചരാചരങ്ങളോടും, താൻ ഇടപെടുന്നതും പരിചയപ്പെടുന്നതും പരിചയപ്പെടാത്തതും ആയിട്ടുള്ള സകല ജീവജാലങ്ങളോടും ഒരേപോലുള്ള സഹജഭാവത്തിലുള്ള ഒരു പ്രേമം ഉണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാകുന്നു? അദ്ദേഹത്തിലുള്ള സ്ത്രീത്വത്തിൻ്റെ പൂർണിമ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ഒരു ജഗത് മാതൃത്വം എന്നനുഭവിക്കുക, ജഗത്തിൻ്റെതായ, ജഗത്തിന് ഒരു മാതൃ സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി നേരെ തിരിച്ച് അദ്ദേഹത്തിലെ ആ പുരുഷത്വത്തിൻ്റെ പൂർണിമ കൊണ്ടാണ് അദ്ദേഹം പ്രജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നത്. പ്രജ്ഞ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ഒരു തരത്തിലുമുള്ള ഇളക്കങ്ങൾക്ക് ബാധകമായിട്ടുള്ളതല്ല, ഇളക്കം തട്ടാത്തതാണ്, അചഞ്ചലമാണ്, അത് വേറൊന്നിനെ ആശ്രയിച്ച് നിൽക്കാത്തതാണ്. അത്തരത്തിലുള്ളൊരു പ്രജ്ഞയിലേക്ക് നിൽക്കാൻ സാധിക്കുന്നത്, ആ പ്രജ്ഞയിൽ നിൽക്കാൻ സാധിച്ചുകൊണ്ട് ആ ജ്ഞാനത്തെ, ആ പ്രജ്ഞയെ തന്നിൽ നിന്ന് ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരുപോലെ അവരോട് സംസാരിക്കാനും ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത് പ്രജ്ഞയുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളൊരു ബോധന പ്രക്രിയ ഒരു ജ്ഞാനി ചെയ്യുന്നു എന്ന് വയ്ക്കുക. ഉദാഹരണത്തിന് അതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ബോധനം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ബോധം ഉണ്ടാവണം, ഇല്ലാ ബോധനം ചെയ്യാൻ പറ്റില്ലല്ലോ. ബോധമുണ്ടെങ്കിലല്ലേ ബോധനം നടത്താൻ പറ്റുള്ളൂ. ആ ബോധം എന്ന് പറയുന്നത് പുരുഷത്വമാണ്, ബോധനം എന്ന് പറയുന്നത് ശ്രൈണതയുമാണ്. ബോധം ഉണ്ടാകുന്നെങ്കിൽ പുരുഷത്വം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. എന്നാൽ അത് പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു കരുണ അല്ലെങ്കിൽ ഒരു അലിവ് ഉണ്ടാകണമെങ്കിലോ അത് ശ്രൈണതയുമാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശ്രൈണത എന്നൊക്കെ പറയുമ്പോൾ വലിയ പുരുഷ ഷോവനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മോശമായിട്ട് തോന്നും. ഈ അടുത്ത കാലത്ത് ശ്യാം ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറയുണ്ടായി, ഇപ്പം കരയുന്ന ആൺകുട്ടികളോട് വലിയ പുച്ഛമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നാണ് പറയുന്നത്. കരയുന്നത് മഹാ നാണക്കേടായിട്ടാണ് കാണുന്നത് അത്രേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രൈണത എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു തെറ്റായ രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു സംജ്ഞ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും ന്യൂട്രലായിട്ട് എന്ന് പറയുന്നത് യോഗാവസ്ഥ തന്നെയാണ്, രണ്ടിൻ്റെയും സന്തുലിതാവസ്ഥ. അതിൽ പൂർണ്ണമായ പുരുഷനും പൂർണ്ണമായൊരു സ്ത്രീയുമുണ്ട്. അത് രണ്ടും അവരുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സദാചാരപരമായ ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ വിവക്ഷയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അവർ ബോധവാന്മാർ എന്നുള്ള ബോധവാന്മാർക്ക് പ്രകൃതിയിൽ ധർമ്മമുണ്ട്, ആ ധർമ്മത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാൻ.